ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നു മുതൽ ബാറുകളിൽ മദ്യവിൽപ്പന പുനരാരംഭിക്കും. വെയർഹൌസ് നികുതി 25% നിന്ന് 13% കുറയ്ക്കും. ബാറുടമകളുമായി സർക്കാർ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. നേരത്തെ ബാറുകൾക്കുള്ള വെയർഹൌസ് ചാർജ് 8% നിന്ന് 25% കൂട്ടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ബാറുകൾ വഴിയുള്ള മദ്യവിൽപ്പന നിർത്തിവെച്ചത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷഫീഖിന് ജാമ്യം. കസ്റ്റഡിയിലായി 13-ാം ദിവസമാണ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി ജാമ്യം അനുവദിച്ചത്. കേരളത്തെ ഉപേക്ഷിച്ചു പോകുന്നതല്ല, ചവിട്ടിപ്പുറത്താക്കുകയാണെന്ന് കിറ്റെക്സ് MD സാബു എം ജേക്കബ്. തെലങ്കാന സർക്കാർ അയച്ച പ്രത്യേക ജെറ്റിൽ ഹൈദരാബാദിലേക്ക് പോകുന്നതിന് നെടുമ്പാശ്ശേരിയിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും കേരളം വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടില്ല. വളരെ വിഷമത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് സബ് ഇൻസ്പെക്ടർ തൂങ്ങി മരിച്ച നിലയിൽ. കളമശ്ശേരി AR ക്യാമ്പിലെ ക്വാർട്ടേഴ്സിൽ പെരുമ്പാവൂർ പുത്തൻകുളങ്ങര ഇരിങ്ങോൾ സ്വദേശിയായ എറണാകുളം റൂറൽ ജില്ലയിലെ സബ് ഇൻസ്പെക്ടർ PK അയ്യപ്പനാണ് മരിച്ചത്. പെരുമ്പാവൂർ സെൻട്രൽ പോലീസ് ക്യാൻറ്റീൻ മാനേജറായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. 2 സുരക്ഷാ ജീവനക്കാർക്ക് കുത്തേറ്റു. TB അക്ഷയ്, നിതിൻ ബാബു എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ വന്ന വാഹനത്തിന് ടോൾ നൽകുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. ഇതിനിടെ മറ്റൊരു കാറിലെത്തിയ 2-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കൊടുങ്ങല്ലൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ. നഗരമധ്യത്തിലുള്ള ഫ്ളാറ്റിൽ വയനാട് മിംസ് മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനി അമലിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ കൈതവളപ്പിൽ നസീറിന്റെ മകളാണ്. ചെങ്ങന്നൂരിൽ നിന്ന് കാണാതായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. ചെങ്ങന്നൂർ പണ്ടനാട് സ്വദേശി ജോർജി വർഗീസിന്റെ മൃതശരീരമാണ് കണ്ടെത്തിയത്. കല്ലൂപ്പാറ തുരുത്തിക്കാട് ഈട്ടിക്കൽപ്പടിയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ പിന്നിലാണ് മൃതശരീരം കണ്ടെത്തിയത്. കോവിഡ് മരണങ്ങളുടെ പട്ടികയിൽ പ്രവാസികളെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. ഗൾഫിൽ 2000-ലധികം ഇന്ത്യക്കാരാണ് കോവിഡ് ബാധയെ തുടർന്ന് മരിച്ചത്. ഇവരിൽ പകുതിയും മലയാളികളാണ്. എന്നാൽ ഇവരെ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ പട്ടികയിൽ കേരളമോ ഇന്ത്യയോ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വിഷയം ഉന്നയിച്ച് വിവിധ പ്രവാസി സംഘടനകൾ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. രാജ്യത്ത് പ്രായപൂർത്തിയായ എല്ലാവർക്കും ഡിസംബറിനുള്ളിൽ വാക്സിൻ. ദേശീയ വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധ സമിതി തലവൻ ഡോക്ടർ NK അറോറയാണ് ഇക്കാര്യം അറിയിച്ചത്. ലക്ഷ്യം പൂർത്തിയാക്കാൻ സർക്കാരിനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിംബിൾഡണിൽ ഇന്ന് പുരുഷന്മാരുടെ സെമി ഫൈനൽ മത്സരങ്ങൾ. ആദ്യ സെമി ഫൈനലിൽ അട്ടിമറികളിലൂടെ എത്തിയ ഹ്യൂബർട്ട് ഹർകാക്സ് ഇറ്റലിയുടെ മാത്യു ബെരട്ടിനിയെ നേരിടും. വൈകിട്ട് 6 മണിക്കാണ് മത്സരം. മറ്റൊരു സെമി ഫൈനലിൽ ലോക 1-ാം നമ്പർ താരമായ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് 10-ാം സീഡായ കാനഡയുടെ ഡെന്നിസ് ഷാപ്പലോവിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം.